നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു പ്രമുഖ ദേശീയ മാധ്യമം യുവാക്കൾക്കിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആര് എന്നായിരുന്നു ആ അതിൻ്റെ ഒരു ചോദ്യം തന്നെ അന്ന് ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാർ അവർ ഒന്നാം സ്ഥാനത്ത് കണ്ടിരുന്നത് ഭഗത് സിംഗിനെയായിരുന്നു അക്കാര്യത്തിൽ ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ എന്ന് തോന്നുന്നില്ല രണ്ടാമത് പറഞ്ഞിരുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയായിരുന്നു അതിനു ശേഷമേ മറ്റു പല മഹാന്മാരും വന്നിരുന്നുള്ളൂ പക്ഷേ എത്രയോ കാലം ഇവരൊക്കെ വിസ്മൃതിയിലോ അല്ലെങ്കിൽ അരികിവൽക്കരണം നടക്കുകയൊക്കെ ചെയ്തിരുന്നു ഇവരിൽ സൈഡ് സൈഡാക്കപ്പെട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പണ്ടൊന്നും വാർത്തപ്പെടാതെ മറവിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരുന്ന പല ധീര ദേശാഭിമാനികളും വാനോളം ഉയർത്തപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആദ്യം അത് പട്ടയിലായിരുന്നു ഇപ്പോൾ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ രാജ്യം അത് ഓർമ്മിക്കുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരിൽ ചിലർക്ക് അതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ട് കാലം അത്രയും കാണാത്ത രീതിയിൽ അവരുടെ നേതാക്കളും നേതാജിയെ സ്മരിച്ചുകൊണ്ട് ഓരോ ഓർമ്മക്കുറിപ്പുകളും പോസ്റ്റുമൊക്കെ ഇടുന്നു കൊച്ചിയിലുള്ള ഒരു വീട്ടമ്മ ഒരു സാധാരണ വീട്ടമ്മ പ്രിയങ്ക പിള്ള എന്നാണ് ആ വീട്ടമ്മയുടെ പേര് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നുന്നത് അതിങ്ങനെയാണ് ചരിത്രവും അതെഴുതിയെന്ന് അവകാശപ്പെടുന്നവന്മാരും അവരുടെ പാണന്മാരും എത്ര ചവിട്ടിത്താഴ്ത്തിയാലും മറയ്ക്കാൻ ശ്രമിച്ചാലും മാണിക്യം മണ്ണിനടിയിലും മലരമ്പൻ്റെ ഹൃദയം തുടിപ്പിക്കും കാലത്തിൻ്റെ കാവ്യനീതിയാൽ അടിയൊഴുക്കുകളുടെ കൂട്ടച്ചുഴിയിൽ പുതച്ചിട്ടിരുന്ന യുദ്ധസത്യത്തിലെ അഭിനവകർണനായി അവൻ വരും കാട്ടുകുതിരയെ പോലെ നിങ്ങളുടെ ഹൃദയകവാടം ചവിട്ടിത്തീറന്ന വിലയ്ക്ക് വാങ്ങാനും ഒതുക്കി തീർക്കാനും ഒഴിവാക്കി നിർത്താനും ചോര കൊണ്ട് ലക്ഷ്യം വരച്ച് വെച്ചവൻ്റെ മതം മയക്കാത്ത മനസ്സിനെ തോൽപ്പിക്കാൻ ഒരു റോസാപൂവിൻ്റെ കാവട്ടത്തിൽ മയങ്ങിയ നിങ്ങളുടെ മനസ്സിന് പറ്റുമായിരിക്കും പക്ഷെ കാലം പറയാൻ മടിച്ചതും കഴിയാതിരുന്നതും മറന്നു വെച്ചതും പിന്നത്തേക്ക് വെച്ചതും എല്ലാം കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും വെള്ളിടികളുടെയും അകമ്പടിയോടെ നിങ്ങളുടെ മുന്നിൽ കുടഞ്ഞിടും അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ മുഖത്ത് ഇടിവെച്ചിരിയുണ്ടാവും അതെ ചില സത്യങ്ങൾ നിങ്ങളെ മാത്രമല്ല പൂർവികരെയും വെഡ്ഡികളുടെ പർദ്ദിസയിലേക്ക് വിരൽ ചൂണ്ടി വഴി കാണിക്കും പേടിച്ചിട്ട് പറയാതിരുന്ന അന്തപുര രഹസ്യങ്ങൾ മരണമൊഴിയായി പലരും മന്ത്രച്ചു പോയത് നിങ്ങളുടെ മുന്നിൽ പാണവന്മാർ പാടിയില്ലെങ്കിലും തേടിയിറങ്ങുന്നവൻ്റെ മുന്നിൽ അതിനൊരു മിന്നലാട്ടമെങ്കിലും നടത്താതിരിക്കാൻ കഴിയില്ല അന്ന് മാണിക്യം സൂര്യ തേജസ്സേറ്റ് തിളങ്ങും അന്നും ഇന്നും എന്നും എൻ്റെ തലമുറയ്ക്കും നിന്നയെ ചൂണ്ടിക്കാണിക്കൂ ശാപത്താൽ ചതിക്കപ്പെട്ടു പോയ ഭാരതയുദ്ധങ്ങളിൽ ജയിച്ചവൻ്റെ പേരിനേക്കാൾ തോറ്റ ഒരു കർണൻ്റെ പേരിൽ ആ യുദ്ധം മഹത്വവൽക്കരിക്കപ്പെടുന്ന മഹനീയ കാഴ്ച കൊന്നവനെയും കൊല്ലിച്ചവനെയും കൂടെ നടന്നവനെയും എതിർത്തവനെയും ഒരുമിച്ച് അംഗീകരിക്കേണ്ടി വരുന്ന ഭാരതവംശത്തിലെ ദയനീയ കാഴ്ച നീയാണ് നീ മാത്രമാണ് യോദ്ധാവ് എൻ്റെ നേതാജി ഓർമ്മ പൂക്കളല്ല വീര്യം നിറയ്ക്കുന്ന നിൻ്റെ വാക്കുകൾ തന്നെയാണ് നിനക്ക് ഉപചാരം ചെല്ലുന്നതും തിരികെ തരുന്നതും ഇതാണ് ആ വീട്ടമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ